പൊട്ടറ്റോ ഫിംഗർ ചിപ്സ് റെഡി. നല്ല ക്രിസ്പി ആണ്. മിനിസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എയർ ഫ്രയറിൽ കുക്ക് ചെയ്ത് കാണിക്കാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത് ഫിംഗർ ചിപ്സിൻ്റെ കുക്കിംഗ് ആയിട്ടാണ് ഞാൻ പ്രാവശ്യം വന്നിരിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വേറൊരു കുക്കിംഗ് കാണിക്കാം. എന്നാൽ ഫിംഗർ ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കും. ഇന്നിവിടെ ഫിംഗർ ചിപ്സാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അത് എയർ ഫ്രയറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. വലിയ രണ്ട് പൊട്ടറ്റോ എടുക്കാം. നമുക്ക് ഓയിലില്ലാതെ ഉണ്ടാക്കാൻ പറ്റും എയർ ഫ്രയറിലാകുമ്പോൾ. സാധാരണ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് മുറിച്ച് നീളത്തിൽ കട്ട് ചെയ്ത് മുറിച്ചിട്ട് വരണം. മുറിച്ച് വന്നിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ഞാൻ എയർ ഫ്രയർ ഒന്ന് അൺബോക്സിങ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരാമെന്ന്. അപ്പോൾ ആദ്യം ഫിംഗർ ചിപ്സ് ഉണ്ടാക്കാം, അതിനുശേഷം ഓരോ റെസിപ്പിയായിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് മുറിച്ച് വന്നു. ഇങ്ങനെ നല്ല കാലിഞ്ച് വീതി തന്നെ മുറിച്ചിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേവുമ്പോൾ ചുരുങ്ങി പോവും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പീസായിട്ട് എടുത്താൽ നന്നായിരിക്കും. എല്ലാം ഏകദേശം കാലിഞ്ച് വീതിയിൽ എടുക്കണം. എന്നിട്ട് ഇത് അരമണിക്കൂർ വരെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളത്തിൽ കുതിർത്തി വെച്ച പൊട്ടറ്റോ അരമണിക്കൂറായിട്ടോ നമുക്കൊന്ന് വെള്ളം കയറാൻ വേണ്ടി അത് സ്ട്രെയിനറിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നിത് വെള്ളത്തോടെ അതിൽ ഇടാൻ പറ്റില്ല, നമുക്കൊന്ന് തുടച്ചെടുക്കണം. ഇതൊരു നല്ലൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റി വയ്ക്കാം. ഒന്ന് വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് തുടച്ചെടുക്കണം. വെള്ളമൊക്കെ നാറി കഴിഞ്ഞിട്ട് തുണിയിലിട്ട ശേഷം എന്നിട്ട് നമുക്കിത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാം. പ്ലഗ് ഇട്ടു, നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് 200 ഡിഗ്രിയിൽ നമുക്ക് ഓൺ ചെയ്താൽ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. 15 മിനിറ്റ് വന്നു. ഇത് പ്രീഹീറ്റ് കംപ്ലീറ്റ് 15 മിനിറ്റ് കഴിഞ്ഞാൽ പിപ് പിക് എന്നുള്ള സൗണ്ട് വരും, പിപ് സൗണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊട്ടറ്റോ ഫിംഗർ ഇതിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് കാണിക്കാം. നമുക്ക് ഒന്ന് ഇതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കുക. നമ്മൾ ഫ്രൈ എണ്ണയിലല്ലല്ലോ ഫ്രൈ ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് ബ്രഷ് ചെയ്യാം. നമുക്ക് ഓയിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ എല്ലാത്തിനും നമ്മൾ റെഡിയാക്കാം. ഇങ്ങനെ അങ്ങനെ മിക്സ് ചെയ്യാം. പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത് ഏകദേശം 15 മിനിറ്റ് ആയി. ഒരു സൗണ്ട് വരൂ, ആ സമയത്ത് നമുക്ക് മൂന്ന് സൗണ്ട് വരും. ആ സമയത്ത് നമുക്ക് തുറക്കാം. പ്രീ ഹീറ്റ് ആയി. 1/2 ഇഞ്ച് നീളത്തെ തന്നെ മുറിക്കണം കേട്ടോ, അല്ലെങ്കിൽ വേവുന്നിടത്തേക്ക് ചുരുങ്ങി പോവും. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് 15 മിനിറ്റ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് വെക്കുവാണ്. ഓണാക്കി 200 ആക്കി എന്നിട്ട് നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ 15 മിനിറ്റ് ഇപ്പോൾ 15 മിനിറ്റാണ്. ഇതിനിടയ്ക്ക് നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് ഇളക്കി കൊടുക്കണം. എന്നാലേ അല്ലേ എല്ലാ സൈഡും പോകാൻ വേണ്ടി. 2-3 പ്രാവശ്യമായിട്ട് നമ്മളങ്ങനെ ചെയ്യണം. 15 മിനിറ്റ് വെച്ചത് ഇപ്പോൾ 11 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നുണ്ട്. ഒന്നത് മറിച്ച് നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി തിരിച്ചിട്ടു കേട്ടോ. ഒരു സൈഡൊക്കെ ആയല്ലോ, മറ്റേ സൈഡും കൂടി ആവണമല്ലോ. എന്നിട്ട് പിന്നെ വീണ്ടും വെക്കാം. നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി ഇട്ടു. അങ്ങനെ 15 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ 5 മിനിറ്റ് 6 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി ഇടണം. 15 മിനിറ്റ് വെച്ചതായിരുന്നു, 3 മിനിറ്റ് കൂടി ബാക്കിയിട്ട് എന്താ ഏകദേശം ആയി. നമ്മൾ ഇനിയിപ്പോൾ 3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി തിരിച്ചിടാം. വേവാത്ത ഭാഗത്ത് ഒന്നും വേവല്ല. മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, റെഡിയാവും. ഫിംഗർ ചിപ്സ് വെന്ത് കഴിഞ്ഞ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. പൊട്ടറ്റോ ഫിംഗർ ചിപ്സ് റെഡി. നല്ല ക്രിസ്പി ആണ്. നമുക്കതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഫിംഗർ ചിപ്സ് റെഡിയായി. അത് എണ്ണയും ഓയിലൊന്നും ഇല്ലാതേക്ക് നമുക്ക് ഫിംഗർ ചിപ്സ് റെഡിയാവും. നമുക്ക് ഇത് 15 മിനിറ്റ് പ്രീ ഹീറ്റോ 15 മിനിറ്റ്
ഞാനായിട്ട് അര മണിക്കൂറുകൊണ്ട് നമ്മളുടെ ഫിംഗർ ചിപ്സ് റെഡിയായി. ഇതിൽ കെച്ചപ്പ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അടിപൊളി ടേസ്റ്റാട്ടാ, നല്ല ക്രിസ്പിയാണ്, ഉള്ളൊക്കെ നല്ല ഉണ്ടാവും, നല്ലോണം വെന്ത് നല്ലോണം വെന്തിട്ടുണ്ട്. പൊട്ടറ്റോ ഫിംഗർ ചിപ്സ്, ഫിംഗർ ചിപ്സ് റെഡി. എളുപ്പത്തുള്ള റെസിപ്പിയാണിത്. ഞാൻ അടുത്ത് തന്നെ ഒരു ചിക്കൻ തന്തൂരി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.